ഇന്ത്യ രാജ്യത്ത് മൂന്നാമത്തെ വിദ്യാഭ്യാസ നയം വരുന്നു സമഗ്രമായ മാറ്റത്തോടെ 1968 ലാണ് ആദ്യത്തെ വിദ്യാഭ്യാസ നയം വരുന്നത് ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ സമയത്ത് 1986 ലാണ് രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം വരുന്നത് രാജീവ് ഗാന്ധി സർക്കാരിന്റെ കാലത്ത് സിബിഐ ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേന്ദ്ര സർക്കാർ രാജ്യത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയത്തെ കുറിച്ചാണ് വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിൽ അവസാനമായി ഉണ്ടായ വിപ്ലവകരമായ ഒരു തീരുമാനം ഉണ്ടായത് 2009 ലാണ് യുപിഎ സർക്കാർ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21 എ കൂട്ടിച്ചേർത്തുകൊണ്ട് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഒരു അവകാശമാക്കി മാറ്റിക്കൊണ്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊണ്ടുവന്നതാണ് 2019 പുതിയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കാനായി കെ കസ്തൂരി രംഗൻ ചെയർമാനായി 9 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചു അവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 2020 പുതിയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത് പുതിയ വിദ്യാഭ്യാസ നയത്തിലെ സുപ്രധാന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് HRD മന്ത്രാലയം എന്ന് അറിയപ്പെട്ടിരുന്നത് ഇനി മുതൽ വിദ്യാഭ്യാസ മന്ത്രാലയം എന്നായിരിക്കും അറിയപ്പെടുക രണ്ട് വിദ്യാഭ്യാസ സൗകര്യ വികസനത്തിനായി രാജ്യത്തിന്റെ മൊത്തം GDP 6% ഉപയോഗിക്കും എന്നതാണ് മുമ്പ് ഇത് 1.6% മാത്രമായിരുന്നു മൂന്ന് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ 26.3% നിന്ന് 2035 അത് 50% ഉയർത്തുക എന്നാണ് 26.3% നിന്ന് 50% ഉയർത്തണമെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ചലനാത്മകമായ മാറ്റം വരുത്തിയാൽ മാത്രമേ സംഭവിക്കൂ വളരെ സമഗ്രമായ സമീപനം എടുത്താണ് ഈ നയം ഉണ്ടാക്കിയിട്ടുള്ളത് അക്കാഡമിക് മികവിനൊപ്പം വൊക്കേഷണൽ മികവിനും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലെ മികവിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്നു എന്നതുകൊണ്ട് തന്നെ കെ കസ്തൂരി രംഗൻ കമ്മിറ്റിയെ ഞാൻ അനുമോദിക്കുകയാണ് വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസൃതമായുള്ള വിഷയങ്ങളിലേക്ക് തിരിയാൻ അവസരം നൽകുന്നു അതിലൂടെ അവർ ഇഷ്ടപ്പെടുന്ന സ്കിൽ ഡെവലപ്പ് ചെയ്ത് അക്കാഡമിക് വിജയമല്ല യഥാർത്ഥ ലോകത്തെ യഥാർത്ഥ വിജയം കൈവരിക്കാൻ പ്രാപ്തമാകുന്ന രീതി ഏറെ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിലെ സുപ്രധാന ശുപാർശകൾ ഏതൊക്കെയെന്ന് നോക്കാം 10+2 എന്ന ക്ലാസ് അക്കാഡമിക് സ്ട്രക്ചറിന് പകരം 5+3+3+4 എന്ന പുതിയ രീതിയിലുള്ള ക്ലാസ് അക്കാഡമിക് സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക മുമ്പുണ്ടായിരുന്ന 1-ാം ക്ലാസ് മുതൽ എന്നുള്ളത് കിൻഡർ ഗാർഡൻ മുതൽ അതായത് 6 വയസ്സ് എന്നത് 3 വയസ്സ് മുതലുള്ള വിദ്യാഭ്യാസത്തെ ഫോർമൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കും അന്താരാഷ്ട്ര വിദ്യാഭ്യാസ രീതികളെ പോലെ തന്നെ 6-ാം ക്ലാസ് മുതൽ കുട്ടികളെ കോഡിംഗ് പഠിപ്പിക്കാൻ തുടങ്ങും ചൈനയിൽ ഇത് വൻ വിജയമാണ് 5-ാം ക്ലാസ് വരെയുള്ള പഠനം മാതൃഭാഷയിലായിരിക്കും ഇത് എനിക്ക് അത്ര നല്ല തീരുമാനമായി തോന്നുന്നില്ല ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രാമുഖ്യം നൽകിയുള്ള പഠനമാണ് വിദ്യാർത്ഥികളെ ലോകോത്തര നിലവാരത്തിലെത്തിക്കാൻ സാധിക്കൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം വിദ്യാർത്ഥികളുടെ പ്രോഗ്രസ് കാർഡ് വിദ്യാർത്ഥികളുടെ അക്കാഡമിക് വൊക്കേഷണൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പ്രാക്ടിക്കൽ നോളജ് എന്നിവയ്ക്ക് തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ഉള്ളതായിരുന്നു ഈ തീരുമാനം വിപ്ലവകരമായ ഒരു മാറ്റം തന്നെയാണ് ഇനി ഉന്നത വിദ്യാഭ്യാസത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് എടുത്തിട്ടുള്ളത് ഹോളിസ്റ്റിക് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ആയിരിക്കും ഇനി മുതൽ ഉണ്ടാവുക അതായത് നിലവിലെ സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നീ വിഷയങ്ങൾ ഏതെങ്കിലും ഒന്ന് മാത്രം പഠിക്കുന്ന രീതിയിൽ നിന്ന് വ്യതിചലിച്ച് ഫ്ലെക്സിബിൾ കരിക്കുലം എന്നതിലൂടെ സ്വന്തം അഭിരുചിക്കനുസരിച്ച് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നീ വിഷയങ്ങളിൽ ഇഷ്ടമുള്ള വിഷയം ഉൾപ്പെടുത്തി പഠിക്കാനുള്ള അവസരം ലഭിക്കും അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം പോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസും ഫ്ലെക്സിബിൾ ആക്കിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മൾട്ടിപ്പിൾ എക്സിറ്റ് ആൻഡ് മൾട്ടിപ്പിൾ എൻട്രി ഓപ്ഷന് സൗകര്യമൊരുക്കുന്ന രീതിയിലാണ് കോഴ്സുകൾ മൾട്ടി ഡിസിപ്ലിനറി വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്നതിന് IIT IIM പോലെ മൾട്ടി ഡിസിപ്ലിനറി എൻ
എഡ്യൂക്കേഷൻ റിസർച്ച് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. വിദ്യാർത്ഥികൾക്ക് ഗവേഷണ നടത്താൻ അവസരം ഒരുക്കാനായി നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. ഇനി ഈ നയത്തിൽ ടീച്ചർമാരുടെ കാര്യത്തിൽ വരുത്തുന്ന മാറ്റം എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. ടീച്ചർമാരുടെ കാര്യത്തിൽ സമഗ്രമായ അഴിച്ചുപണിയാണ് പുതിയ നയത്തിൽ വരുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCFTE 2021 ഉണ്ടാക്കും എന്നതാണ്. 2030 ടീച്ചർമാരുടെ മിനിമം യോഗ്യത എന്ന് പറയുന്നത് 4 ഇന്റഗ്രേറ്റഡ് BEd ആയിരിക്കും. പുതിയ വിദ്യാഭ്യാസ നയം ലക്ഷ്യം വെക്കുന്നത് 1 വിദ്യാഭ്യാസത്തിൻ്റെ സാർവത്രികവൽക്കരണമാണ്, 2 ആഗോള വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം കൈവരിക്കുക എന്നതാണ്, 3 വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടി അത്യാവശ്യം പ്രാക്ടിക്കൽ സ്കിൽസ് സ്വായത്തമാക്കിയിരിക്കണം, 4 പരീക്ഷാ രീതികളിൽ മാറ്റം വരുത്തി വിദ്യാർത്ഥിയുടെ മൊത്തത്തിലുള്ള പ്രകടനം വിലയിരുത്തിയുള്ള പുതിയ ഗ്രേഡിംഗ് സംവിധാനം. ഇതാണ് ഇന്ത്യയുടെ പുതിയ വിദ്യാഭ്യാസ നയം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എൻ്റെ പഠനകാലത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്ന മാറ്റം. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തു തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ കമൻ്റായി ഇടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്താൻ പരമാവധി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വിലയിരുത്തലുകൾ, വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ, നിങ്ങളെ സംബന്ധിക്കുന്ന, നാടിനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ അറിയാൻ മനസ്സിലാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി. നമസ്കാരം.